ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഹെൽപ്പിംഗ് ആയിട്ടുള്ള, നമുക്ക് കേരളത്തിലുള്ളവർക്ക് വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള, ഒരുവിധം ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടിരിക്കുകയാണ് ജസ്റ്റ്, അല്ലെങ്കിൽ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ, ഇപ്പോൾ നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം അത്യാവശ്യമായിട്ട്, പക്ഷേ ബസ്സുകൾ ഇല്ലാത്തൊരു റൂട്ടിലാണ് നമ്മൾ, ബസ്സുകൾ അധികം കാണാത്ത റൂട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റൂട്ടിലൂടെ വല്ല ബസ്സുകളും ഉണ്ടോ എന്നറിയാൻ, എന്നുവെച്ചാൽ ബസ് ടൈമിംഗ് അറിയാൻ പറ്റിയ ഒരു അപ്ലിക്കേഷനാണ്. അതും KSRTC ബസ്സിൻ്റെ മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ, പ്രൈവറ്റിന് ഉണ്ടാകത്തില്ല. അപ്പോൾ KSRTC ബസ്സിൻ്റെ എല്ലാത്തിൻ്റെയും ടൈമിംഗ് ഒരുവിധം ഒരു 60-70% ഉള്ള എല്ലാ KSRTC ബസ്സിൻ്റെയും ഇപ്പോഴത്തെ എല്ലാ ടൈമിങ്ങും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം, അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബസ് ടൈം എന്ന് പറഞ്ഞ അപ്ലിക്കേഷനാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ കുറേ ഇത് വന്നിട്ടുണ്ട്, റെഡ് ബസ് ഗോ എന്താവോ ബസ് ടൈം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബസ് ടൈം KSRTC കേരള ബസ് ടൈമിങ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ട്രാവൽ ആൻഡ് ലോക്കൽ കേരള ആപ്സ് ഇൻഫോടെക് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്ലിക്കേഷൻ. നമുക്കിത് ഓക്കെ കൊടുക്കാം. ഇൻ്റർനെറ്റ് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. ഓക്കെ, വരും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 സെക്ഷനായിട്ടാണ് കാണുന്നത്. ഓൾ സർവീസസ് ഉണ്ട്, ബുക്കിംഗ് ഉണ്ട്, മോറും ഉണ്ട്. അപ്പോൾ നമുക്ക് ബുക്കിംഗ് ചെയ്തിട്ടുള്ള ബസ്സുകളുടെ ടൈമിങ്ങാണ് ഇവിടെ അറിയാം. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ആദ്യം ഓൾ സർവീസസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓൾ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാ സർവീസസും ആയിട്ടുള്ള ബസ്സുകളും മാത്രം കിട്ടുന്ന വെച്ചാൽ, ഓർഡിനറി, ഫാസ്റ്റ്, പാസ്റ്റ് പാസഞ്ചർ, മിന്നൽ, ഡില്ലക്സ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരള റണ്ണിങ് ബസ്സസും നമുക്ക് ഇതിൽ ഒരുവിധം എല്ലാ 70% ബസ്സസും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് അടിച്ചോക്കാം. സോഴ്സിൽ തൃശ്ശൂർ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. അല്ലെങ്കിലും ഫസ്റ്റത്തെ സെക്ഷൻ കാണുന്നതും സെക്കൻഡ് സെക്ഷൻ കാണുന്നതും സ്റ്റാർട്ടിംഗ് ടു എൻഡ് പോയിൻ്റ് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ സോഴ്സ് എന്ന് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അടിക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള അത് വെറുതെ ചുമ്മാ അടിച്ച് സെർച്ച് അടിക്കരുത്. ഇങ്ങനെ നമ്മുടെ ടൈപ്പിങ്ങിനനുസരിച്ച് ഇവിടെ ദേ 16th mile, ദേ 6th mile, അനിയാർത്തോഴ്, ജില്ലാ കൃഷിത്തോട്ടം, പാലോട്, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ അടിച്ചു പോണ് ദേ തൃശ്ശൂർ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് BS എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഡെസ്റ്റിനേഷൻ വേണം. ഡെസ്റ്റിനേഷൻ നമ്മുടെ അവസാനം നമ്മൾ എത്തിച്ചേരേണ്ടത് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പാലാന്ന് അടിക്കണേ. പാലാന്ന് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ചുമ്മാ ഇവിടെ ഏന്നടിച്ച് ജസ്റ്റ് ഒരു സെർച്ച് ബട്ടൺ അടിച്ച് ആ സെർച്ച് ബസ്സസ് എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, ഇതിൽ വരും ഇങ്ങനെ ഓരോ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ പാല, അല്ലെങ്കിൽ നമുക്ക് പാലക്കാട് എടുക്കണം, വേണ്ട പാല എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെർച്ച് ബസ്സസ് അടിക്കാം. അപ്പോൾ ഇതിൽ ടൈമിങ്ങുകളെല്ലാം കാണുന്നതാണ് വരും. ഓക്കെ, അപ്പോൾ ഡേ സ്റ്റാർട്ടിങ് തൊട്ട് ഡേ എൻഡിങ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12:00 AM അപ്പോൾ മുതലുള്ള എല്ലാ ബസ്സുകളും ദേ ഇവിടെ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കാരണം തൃശ്ശൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, കാരണം തൃശ്ശൂർ ടച്ച് ചെയ്ത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വെച്ചാൽ വയനാട്, മലപ്പുറം, പാലക്കാട് എന്നുള്ള മുകളിലുള്ള ജില്ലകളിൽ നിന്നും വരുന്ന ബസ് തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് പോകത്തില്ല. അപ്പോൾ തൃശ്ശൂർ ടച്ച് ചെയ്ത് പാലയ്ക്ക് പോകുന്നതാണ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവും. അതിപ്പോൾ ഇവിടെ കോഴിക്കോടാണ്, ഞാൻ സെർച്ച് ചെയ്യുന്നില്ല. തൃശ്ശൂർ പാല എന്നാണ് സെർച്ച് ചെയ്യുന്നുണ്ടായത്. ഇപ്പോൾ ഇവിടെ കാണുന്നത് കോഴിക്കോട് ഇരാറ്റപ്പേട്ടയാണ് ഫസ്റ്റത്തെ. അതും 12:45 രാത്രിയാണ്, വെളുപ്പിനാണ് കാണുന്നത്. അത് 4:35 ആ മുന്നേ സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ഇരാറ്റപ്പെട്ട ബസ്സാണ്, KSRTC ആണ്. ഫാസ്റ്റ് പാസഞ്ചർ ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ബസ് കൂടാണ്ട് പിന്നെ അത് ഏത് വഴി എന്ന് കാണിക്കുന്നത്, അതാണ് VIA തൃശ്ശൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാല. അപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ബസ്സാണ്, അത് തൃശ്ശൂർ ടച്ച് ചെയ്യാണ്ട് പോകത്തില്ല. തൃശ്ശൂർ ടച്ച് ചെയ്ത് മൂവാറ്റുപുഴ, തൊടുപുഴ, പാല വഴി ഈരാറ്റുപേട്ടയ്ക്ക് പോകും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ നിന്ന് പാലയ്ക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ ബസ് എന്തായാലും കോഴിക്കോട് നിന്ന് വരുന്നതാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് പാലയ്ക്ക് പോകും. ആ ഒരു ഇതാണ് നമുക്കത് മനസ്സിലാകാന്നുള്ളൂ. ബസ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് അടുത്തത് സൂപ്പർ ഫാസ്റ്റാണ്, അത് 12:50. അതും പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം, അത് വയനാടാന്ന് തോന്നുന്നു. സുൽത്താൻ ബത്തേരി നിന്ന് ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ പോകുന്നത്. പിന്നെ കോഴിക്കോട് തൃശ്ശൂർ, അത് പാല, അത് എരുമേലിക്കാണ് പോകുന്നത്. പിന്നെ മാനന്തവാടിയിൽ നിന്ന് വരുന്നുണ്ട്, അതും തൃശ്ശൂർ പാല.
തൃശ്ശൂരിനായിട്ട് അങ്ങനെ ബസ്സുകളൊന്നും സ്റ്റാർട്ടിംഗ് ഇല്ലാന്നുകൊണ്ട് പിന്നെ ആ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കണ്ടു വെളുപ്പിന് രാവിലെ 9:30 വരുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫസ്റ്റ് പാസഞ്ചറാണ്. ഓക്കെ LSFP ആണ് ഇപ്പം സംഭവം. LSFP ഫുൾ ഫോം വേണം പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ, ഏതാണ്ട് സൂപ്പർ ഫാസ്റ്റ് പോലൊക്കെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. സൂപ്പർ ഫാസ്റ്റിൻ്റെ ചാർജ് ഒക്കെ തന്നെയാണ് തോന്നുന്നത്. അതോ ഫാസ്റ്റിൽ നിന്ന് ഒരു 4 രൂപ കൊണ്ട് കൂടുന്നു തോന്നുന്നു. അപ്പോൾ ഇത് തൃശ്ശൂർ പാല പെരുമ്പാവൂർ മാറ്റുപുഴ ഉഴൂർ വഴി അത് തൃശ്ശൂരിൽ നിന്ന് പോകുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാല വരെ എൻഡിങ്. പക്ഷേ ഇതൊക്കെ പെരിക്കല്ലൂർ പാല, കോഴിക്കോട് പാല, അതൊക്കെ കോഴിക്കോട് നിന്ന് വരുന്നതാണ്, തൃശ്ശൂർ ടച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കയറണം, പാലയ്ക്ക് പോകണം. അപ്പോൾ തൃശ്ശൂർ വഴി വരുന്നത് ആ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ നമുക്ക് ഇനി മാറ്റുള്ളത് നോക്കാം, ഏത് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ്. ഇതിലും ബുക്കിങ്ങുള്ള ബസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ ലിമിറ്റ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ബുക്കിംഗ് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ബുക്കിംഗ് കിട്ടുന്നുണ്ട്. ഇതിൽ മിന്നലൊക്കെ ഉണ്ടാവും, മിന്നൽ ലോ ഫ്ലോർ നോൺ എ സി അങ്ങനെ കുറേ ബസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ മിന്നലുണ്ട്, മിന്നൽ ഈ റൂട്ടിൽ മിന്നലില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഡില്ലക്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. സൂപ്പർ എക്സ്പ്രസ്, ആ സൂപ്പർ ഡില്ലക്സ് ചെയ്തിട്ടാ, സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡില്ലക്സ്, ആ അപ്പോൾ 2-3 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് ദേ ഇവിടെ നമുക്ക് ഏത് ബസ്, ഇപ്പോൾ തൃശ്ശൂർ പാല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ പല ടൈമുകളിലും പല സ്ഥലത്തുനിന്നും അല്ലെങ്കിൽ പല ടൈമുകളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പല ബസ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12:55, 10 മണി, 1 മണി, 2 മണി എന്നുള്ള സമയങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് 4 മണി, 5 മണി എന്ന സമയങ്ങളിൽ എത്തുന്നതിനുള്ള ടൈമിംഗ് കാണിച്ചു തന്നു. എന്നുവെച്ചിട്ട് നമ്മൾ തൃശ്ശൂർ പാല നടക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലയ്ക്ക് പോകാൻ ഇത്രയും ബസ്സുകളുണ്ട് എന്ന് കാണിച്ചു തന്നു. അതും പല ബസ്സുകളാണ്. അത് ഡില്ലക്സ് ആയിട്ടും മിന്നലായിട്ടും അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും LSFP അതുപോലെ തന്നെ ഓർഡിനറി ഒക്കെ ആയിട്ട് പല ബസ്സുകളൊക്കെ കാണിച്ചു തന്നു. കൂടാണ്ട് അതിൻ്റെ ടൈമിംഗ് ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാല നിറച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാലയ്ക്ക് എത്തുന്ന ടൈമിംഗ് ആണ് അവർ കാണിച്ചു തന്നത്. കൂടാണ്ട് ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പോകുന്നു തൃശ്ശൂർ ടു പാലായിരിക്കും, ചിലപ്പോൾ കോഴിക്കോട് ടു തിരുവനന്തപുരം ആയിരിക്കാം, അല്ലെങ്കിൽ തൊടു അങ്ങനെ സംഭവങ്ങളായിരിക്കും. അപ്പോഴും എരുമേലി ആയിരിക്കാം, അപ്പോഴും പാല തൃശ്ശൂർ ടച്ച് ചെയ്തിട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഓളെന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഓർഡിനറി മാത്രമായിട്ട് ഓർഡിനറിയിൽ മാത്രം പോയാൽ മതിയെങ്കിൽ ഓർഡിനറി തൃശ്ശൂരിൽ നിന്ന് പാലയ്ക്ക് ഓർഡിനറിയിൽ മാത്രം പോയാൽ മതി, ഓർഡിനറിയിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് അടിക്കാം. ഇനി പക്ഷേ ഓർഡിനറി ഉണ്ടാകുന്ന സാധ്യത, നമുക്ക് വേറെ നോക്കാം. ലോ ഫ്ലോർ നോൺ എ സി ഒരു ബസ് അങ്ങനെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാം. ലോ ഫ്ലോർ നോൺ എ സി ഓ ഓ ലോ നെറ്റ്വർക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ലോ ഫ്ലോർ നോൺ എ സി ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ നോക്കി നോക്കാം. LSFP ഇത് കാണും തീ കണ്ട, ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ കുറേ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇനി നമുക്ക് ജസ്റ്റ് അപ്പുറത്തേക്ക് ഒന്ന് കടന്നു പോയായിരിക്കും. അപ്പോൾ നമുക്കിതിൽ സംഭവങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഡെസ്റ്റിനേഷൻ പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഉണ്ട്. കൂടാണ്ട് ഇവിടുന്ന് ഈ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ് പോയിൻറ്റിലേക്ക് പോകുന്ന ബസ്സുകളും കാണാം. കൂടാണ്ട് പിന്നെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലൂടെ ടച്ച് ചെയ്ത് എൻഡിങ് പോയിൻറ്റിലൂടെ ടച്ച് ചെയ്ത് ഇപ്പോൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകളും കാണാം. അതൊക്കെ ഇതിൽ അറിയിക്കുന്നുണ്ട്. കൂടെ ടൈമിങ്ങും നിങ്ങൾ കണ്ടുണ്ടാവും എത്ര മണിക്ക് എത്തുന്നു. അപ്പോൾ അത് ടൈമിങ് നമ്മുടെ തൃശ്ശൂർ അടിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാണെങ്കിലും അതിൻ്റെ തൃശ്ശൂരിലത്തെ ടൈം തൃശ്ശൂരിൽ എപ്പോഴെത്തുന്നുള്ള ടൈമിംഗ് ആയിരിക്കും അവർ കാണിക്കുന്നത്. കൂടാണ്ട് എരുമേലിക്ക് പോകുന്നതാണെങ്കിലും പാലയിൽ എത്ര മണിയാകുമ്പോൾ എത്താന്നുള്ളത് കാണിക്കും. കൂടാതെ നമ്മുടെ ട്രാവലിംഗ് ബസ് ആ സമയത്തുള്ളത് ഏതാണെന്നൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇന്ന ബസ്സിൽ തന്നെ പോയാൽ മതി, നമുക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള സംഭവം കാണും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ഡേറ്റ് ഉണ്ട്. ഡേറ്റുമ്മ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ദിവസമാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇതൊക്കെ ഇതുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ബുക്ക് ചെയ്യാനല്ല, ബുക്ക് ചെയ്യാനുള്ള ബസ്സുകൾ ഇതുണ്ട്. അപ്പോൾ ഇന്ന ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ നാളത്തെ ഡേറ്റ് നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം തീയതി, നാളെ 2-ാം തീയതി ആണ് ഞാനിപ്പോൾ 1-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നാളെ 2-ാം തീയതി 2-ാം തീയതി ഈ ഏതൊക്കെ ബസ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് അവിടെ നിന്നും ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം, ബുക്ക് ചെയ്യാൻ പറ്റിയ ബസ്സുകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ കാണാം. അപ്പോൾ അന്നുള്ള അവിടെ ബസ് ആയിരിക്കില്ല അടുത്ത ദിവസം നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 13/5/2021 പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പാലക്കാട് അടിക്കാം. പാലക്കാട് ഓക്കെ വന്നിട്ടുണ്ട്. പാലക്കാട് തിരുവനന്തപുരം ട്രിവാൻഡ്രം അടിച്ചു. സെർച്ച് ബസ്സസ് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ബുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 4:30 പോയിട്ട് രാവിലെ 4:30 പോയിട്ട് ഓ ഇതിൽ ടൈമിങ് എങ്ങനെയാണ് കാണിക്കുന്നത്, 24 hours
സംഭവമാണ് കാണിക്കുന്നത്. 24 hours ഇതിലാണ് കണക്കുകളെ കാണുന്നതാണ്. 40.15 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഫുള്ള് കോഡിങ്ങിലൊക്കെയാണ് കാണുന്നത്. സൂപ്പർ ഫാസ്റ്റാണ് ഫുള്ളും. 45 seats അവൈലബിളും. പിന്നെ ക്യാഷിൻ്റെ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ബസ്സിൽ ക്യാഷ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ AC മൾട്ടി ആക്സൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിൽ ഇത് കുറച്ച് ഉഗ്രം സാധനമെന്നാണ്. ഈ നമ്മുടെ മിന്നൽ ബസ്സൊക്കെ ഉണ്ട്. അതിനൊക്കെ 400 വരുന്നുള്ളൂ. 390 വരുന്നുള്ളൂ. ഡിലക്സ് എയർ ബസ് ഒരു സ്ഥലത്ത് നിർത്തില്ല. ഡയറക്റ്റ് പോകുന്ന ബസ്സാണ്. പക്ഷേ AC മൾട്ടി ആക്സല് നോക്കി ബൈപ്പാസ് റൈഡറാണ്. ഫുള്ള് എക്സ്പ്രസ്സാന്ന് തോന്നുന്നത്. 698 രൂപയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വേറെ എന്ത് പറയാനാണ് ഗൈസ്. നമുക്കപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് കാണാം.